മര്യാദക്ക് നടക്കി ആടി തൂങ്ങി നടക്കാണ്ട് കുറച്ച് മറ്റേ ഇതുപോലെ നടന്ന് ഇവിടുത്തെ ബാങ്കാണ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഐസ്ക്രീം. ഇത് നമ്മള് കാണിച്ച ഡ്രാം തന്നെയാണ് നമുക്ക് വരുന്നത്, ആ കുഞ്ഞു ഡ്രാം. എന്തൊരു പൊട്ട പിള്ളേരാന്ന് ഞാൻ ആലോചിക്കുക. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മുട്ടായി വായി കിടക്കണം. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങള് വെറുതെ വീട്ടിലിരുന്നു. അപ്പോ ഈവനിങ് ഒന്ന് നടക്കാറങ്ങാന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ട് പോകുമ്പോ നിങ്ങളെയും കൂടി സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാന്ന് വെച്ചു. ഒരു 4:30 ആയി. അപ്പൊ ഞങ്ങളിപ്പോ പോന്നത് കരോളിന ലിബൽറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ സ്ഥലമൊക്കെ കാണിക്കാം. ഒരു അടിപൊളി സ്ഥലം. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കാണാനുണ്ട്, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് ഇപ്പൊ നമ്മളെ ട്രാം സ്റ്റേഷൻ. ഇതൊരു ചർച്ച് ആണ് ഇവിടെ കാണുന്നത്. അഖിലാണ് നിൽക്കുന്നത്. കുറച്ചു നേരം ഉണ്ട് ട്രാമിന്. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങണം. അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ട്രാം വരുന്നത്. ഓൾഡ് ട്രാം ആട്ടോ. അപ്പൊ ഞാൻ കാണിച്ച നല്ല രസമില്ലേ, കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുള്ള സ്ഥലം. ഇങ്ങനെ ഞങ്ങള് ക്രോസ് ചെയ്ത് ഇറങ്ങി. അപ്പൊ ഇനിയിപ്പോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇരിക്കാം. നമുക്ക് ട്രാം നമ്പർ 1 അല്ലേ, മിക്കവാറും നമുക്ക് ആ പഴയ ട്രാം ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു. നമ്മള് കാണിച്ച ട്രാം തന്നെയാണ് നമുക്ക് വരുന്നത്, ആ കുഞ്ഞു ട്രാം. ഞങ്ങൾ ഇതുവരെ കേറിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കേറാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതെ, അതാ വരുന്നുണ്ട്, അങ്ങൂന്ന് വരുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം കണ്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച് കിട്ടിയ സാധനമല്ല, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതായിരുന്നു. കാരണം അങ്ങോട്ട് ഞങ്ങളിത് പോയപ്പോൾ പെട്ടെന്ന് ചുമ്മാ വീഡിയോ എടുത്തതാണ് ആ സ്ഥലം കാണിക്കാൻ. അപ്പോൾ കിട്ടിയതാണ് ഈ ട്രാം പോകുന്നത്. നമുക്ക് അറിയത്തില്ലായിരുന്നു ഇത് പോകുന്നത്. അവിടെ എഴുതി കാണിക്കത്തൊന്നുമില്ല, നമ്മുടെ ട്രാം നമ്പർ ഏതാണെന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം അവിടെ ഉള്ളവരും ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, കയറുന്നവരും വരുന്നവരും എല്ലാം നോക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. അപ്പം എന്തോ ഈ ടൈം എന്തോ ആയിരുന്നു അങ്ങനെ കിട്ടിയതാണിത്. വളരെ നല്ല രസമാണ്. ഇപ്പോഴത്തെ ട്രാം പോലൊന്നുമല്ല, അത്ര സുഖമൊന്നുമല്ല. ഇരിക്കുമ്പോഴൊക്കെ നല്ല കുലുക്കവും ഭയങ്കര സൗണ്ടും ഒക്കെ ആയിരുന്നു. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമായിപ്പോയി. അങ്ങനെ എപ്പോഴും നമുക്ക് കയറാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ശരിക്കും ലോട്ടറി അടിച്ച പോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ട്രാം ഇറങ്ങി എത്തിരിക്കുകയാണ്. ഇതെന്തോ അങ്ങനെ ഇറക്കുന്ന സാധനമല്ല, ഇന്നെന്തോ ഇറക്കി. എല്ലാ റോഡിൽ കൂടി ഇങ്ങനെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു അതിൻ്റെ അകത്ത് യാത്ര ചെയ്യാനൊക്കെ. അപ്പോൾ ഞങ്ങളിത് എവിടെ നിന്നിട്ടുണ്ട്, കരോളിലെ നിലച്ചിൽ എത്തിയിട്ടുണ്ട്. ഈ ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ട് ഞാനിപ്പോൾ ഒരു പള്ളി കാണിച്ചു തരാം. ഇതിവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു പള്ളി കേട്ടോ. ഇതാണ് പള്ളി. ഇവിടുത്തെ അതൊരു ഹിസ്റ്റോറിക്കൽ ചർച്ചാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ അകത്ത് കയറിട്ടൊന്നും എടുക്കാനോ കാണിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഫോൺ അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എടുക്കാഞ്ഞ് ഞാൻ എൻ്റെ വഴിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സൂപ്പർ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ഥലം. ഇവിടെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ തൊട്ടടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങോട്ട് പോകുന്നതായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ച വീട്. ദിനൻ്റെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ആ സ്ഥലം. ഇവിടെ നല്ല സൗണ്ടാണ്, ആ വെള്ളം ഇങ്ങനെ വരുന്നത് കൊണ്ട് ഭയങ്കര സൗണ്ടാണ്. പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതാ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ്, ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കാണുന്ന ഒരു പ്ലേസാണിത്. ഇത് അന്നത്തെ ടൈമിലുണ്ടായിരുന്ന ഇവിടുത്തെ വൈസ് ചാൻസലറാണ്. ഇപ്പം നമ്മൾ കണ്ട ഡെലിവ് ഫൗണ്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അന്നത്തെ അന്ന് നടന്ന ഒരു കലടുത്ത് നടന്ന ഒരു ഫ്ലഡിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറേ അവാർഡൊക്കെ അന്ന് കിട്ടിയിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ആ ഒരു വൈസ് ചാൻസലറിൻ്റെ കൂടി ഇരിക്കുന്നത് ഒരു ബിയറിനെ കണ്ടാൽ അറിയാം, ഒരു കുഞ്ഞ് അതിൻ്റെ വായിലുണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അതെന്തോ അതിനെ ബേസ് ചെയ്ത് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സ്റ്റാച്ചു ആണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെലൂക്ക് ഫൗണ്ടൻ.
ഇതിൽ അന്ന് നടന്ന ആ ഫ്ലഡിൽ നടന്ന മൂന്ന് കഥകൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് അവിടെ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമുക്ക് കാണാം ഫസ്റ്റ് കണ്ടേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ റോക്കിൽ ഒരു കുഞ്ഞ് അമ്മ ഇങ്ങനെ അമ്മ മരിച്ചുപോയി കുഞ്ഞിങ്ങനെ നോക്കി കിടക്കുന്നതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മണ്ടയ്ക്ക് ഒരാൾ എന്താ രണ്ടുപേരെ രക്ഷിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കഥ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ കുറേയൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു അമ്മ കരടി കുഞ്ഞിനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ പറ്റാത്തൊരു ദയനീയമായ അവസ്ഥയുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് പാമ്പിനെ കൊണ്ടാണ്. അത് പക്ഷെ ഫ്ലഡിനെ വെച്ചിട്ടുള്ള കഥയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത് പാമ്പിനെ വെച്ചിട്ട് ഒരു ഗോഡസ് കൊല്ലുന്ന ഒരു കഥയാണ് രണ്ട് വ്യക്തികളെ. അത് കറക്റ്റ് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഇതാണ് ശരിക്കും ആ ഒരു സ്ഥലം. ഭയങ്കര അടിപൊളിയാണ്. അങ്ങോട്ട് കുറേ ഉണ്ട് ഇതിപ്പോൾ അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത്. അതിൻ്റെ തന്നെ ഭാഗമാണ്. ഒരു കുറേ ഉണ്ട്. ഒരു പാർക്കും ഈ ഫൗണ്ടനും ആ ചർച്ചും എല്ലാം കൂടി ഉള്ളൊരു സ്ഥലമാണിത്. ഞങ്ങളത് എന്താ ഞങ്ങൾക്ക് ഇവിടെ ഈ സ്ഥലം ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഞങ്ങള് പോണഞ്ചില് വന്നിട്ട് ആദ്യമായിട്ട് ഇപ്പം ഞാൻ കാണിച്ച ഇപ്പം ആദ്യം വന്നപ്പോൾ കാണിച്ചില്ലേ ആ വഴിയോട്ട് കയറിപ്പോകുന്നതായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് താമസിച്ച ഒരു ഹോസ്റ്റൽ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു ഗാർഡനാണിത്. അപ്പം അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്ന സ്ഥലമാണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ സ്ഥലം എപ്പോഴും ഇവിടെ ആയിരുന്നു ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ആരും പറഞ്ഞുതരാനൊന്നുമില്ലല്ലോ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇറങ്ങി നടന്ന് ഞങ്ങൾ തന്നെയായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഫസ്റ്റ് കണ്ടുപിടിച്ച പ്ലേസ് ആണ് ഇത്. ഇവിടെ ഇപ്പോൾ പിന്നെ അങ്ങനെയും പറയാം. പാർക്കാട്ടോ ഇപ്പം ഈ കാണുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലായിടത്തും ഒരു ഇത്ര കിലോമീറ്റർ അളവിൽ ചുറ്റളവിൽ അടുപ്പിച്ചടുപ്പിച്ച് പാർക്കുകൾ കാണും. കാരണം കുഞ്ഞുങ്ങളുടെയൊക്കെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ തളന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് താമസിച്ച ഹോസ്റ്റലാണ് ഹോസ്റ്റലാണ് അത് ഞങ്ങൾ കാണിക്കാം കേട്ടോ എന്താ സംഭവമെന്ന്. ഞങ്ങൾ ഇതേണ്ട ഹിപ്പി പോകുന്ന പോലെയായിരുന്നു അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് നമുക്ക് ഇതുവഴി ബസ്സൊക്കെ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇതേണ്ട ഇങ്ങനെ അവിടുന്ന് സാധനം ഈ ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് വിതിരുമെങ്കിലോ അല്ലെങ്കിൽ അവിടുത്തെ ഷപ്പിൽ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് ചുമട് സാധനമായിട്ട് ഇങ്ങനെ നടന്നു പോകും. ആണ് അപ്റ്റക്ക. അപ്റ്റക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോർ പോളിഷ് അപ്റ്റക്ക എന്ന് പറയും. ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലമാണ് ഇനി കാണുന്നത്. ഇത് ഇതാണ് ഞങ്ങൾ ആദ്യം താമസിച്ച ഇതാണ്ട് ആ വീട് ആ റൂം അതായിരുന്നു ഞങ്ങളുടെ സ്ഥലവും. ഇതാണ് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ ആദ്യത്തെ സ്ഥലം. ഞങ്ങളിവിടെ നമ്മളെ ഏകദേശം ഒരു ഞങ്ങൾ കുറെ വീട് മാറി. എന്നാലും ഞങ്ങളൊരു ഒരു മാസം കറക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലമല്ല, ഈ ഹോട്ടല് പോലെയാണ്, ഹോസ്റ്റലാണ്. ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ നമ്മൾ ആൾക്കാർ താമസിക്കുന്നതായിരുന്നു. പിന്നെ ആ പുള്ളി ഞങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസം നിർത്താൻ സ്ഥലം തന്നെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുന്ന ഒരു ആ ഒരു സ്ഥലത്തായിരുന്നു. അതും പുള്ളി തന്നെ ശരിയാക്കി തന്നെ. അവിടെ ഞങ്ങൾ ഒരു ഒന്നര മാസം നിന്നു. പുള്ളി ചെറുതായിട്ട് ഞങ്ങളൊന്ന് ഒഴിവാക്കിയതാണെങ്കിലും ഒന്നര മാസം ഇന്നും എൻ്റെ ദൈവമേ. അത് അവിടെ പറയാനാണെങ്കിൽ നമുക്ക് കുറേ പറയാനുണ്ട്. അത് പക്ഷേ ഇപ്പം ഞങ്ങൾ പറയത്തില്ല. ഞങ്ങളുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ എങ്ങനെയാന്ന് ചെയ്യുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഞങ്ങൾ വിശദീകരിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാം എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. എന്ത് ഭംഗിയാണ് എൻ്റെ ദൈവമേ, നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഐസ്ക്രീം ഐസ്ക്രീം വണ്ടി ഒക്കെ കാണാൻ ഇപ്പോഴും ഒരു ഹരമാണ്. കാർട്ടൂണൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാർട്ടൂൺ. അങ്ങനെ അതെ, ഞങ്ങള് ഇന്നത്തെ നടപ്പൊക്കെ കഴിഞ്ഞ് പിന്നിപ്പൊ കുറച്ച് സാധനം നമുക്ക് മേടിക്കാണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് വിതിരോങ്കിലും പോവാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് പഴയടുത്ത് പോകുന്ന വിതിരോങ്കിലാണ് പോണേ. കായല്ലേ ആൻച്ചലി കായാണ് അപ്പൊ വിതിരോങ്കി. എന്നൊക്കെ ഇവിടെ അല്ലെ അന്യാന്നൊക്കെ വിളിക്കുന്നത്. ഓഷൻ വിതിരങ്കി പോണം. പിന്നെ
വേറെ ഒന്നില്ല, സാധനം മേടിക്കുക, നേരെ വീട്ടിൽ പോവാ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് പെരുവാങ്കി ചെന്നിട്ട് ഞാന് ബാക്കി കാണിക്കാം. പള്ളിയുടെ ഫുൾ ഭാഗം ഒരു കിടിലം പള്ളിയാണ് ഗൈസ്. അത് ഇന്നെന്തോ പഴയ ട്രാമുകൾ ഇവര് കൊറേ ഇറക്കുന്നുണ്ട് ഗൈസ്. പരുന്തിനെയാണ് ഗൈസ് നോക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലീവ് ആയോണ്ടായിരുന്നു, നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത സ്ഥലമായിരുന്നു ശരിക്കും. ഉണ്ടോ ഇവിടുത്തെ ഒരു ബാറ് പോലത്തെ സെറ്റപ്പാണ്. എന്തൊരു പൊട്ട പിള്ളേരാന്ന് ഞാൻ ആലോചിക്കുക, ഈ സ്ഥലത്തോട് ആൾക്കാരൊന്നും ഇല്ല, കടയെല്ലാം അവധിയാണെന്ന് പറഞ്ഞിട്ടും ബിദ്രോങ്കി അങ്ങനെ അടച്ചിട്ടേക്കോ എന്നവര് എല്ലാ കട അടച്ചിട്ടേക്കോ. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, നേരെ വീട്ടിൽ പോകാന്നേ ഉള്ളൂ. എന്തോ ചെയ്യാനാന്ന് ഇപ്പൊ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് ഞങ്ങക്ക് തേങ്ങ മേടിക്കണമായിരുന്നു. ഞങ്ങളുള്ള തേങ്ങയില്ലേ പൊടി പൊടി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, നമ്മൾ അതാ മേടിക്കുന്നത്. അപ്പൊ തോരൻ ഉണ്ടാക്കാലോന്നൊക്കെ വിചാരിച്ച് അപ്പൊ എല്ലാം കയ്യിന്ന് പോയി. ഐസ്ക്രീം മേടിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം കയ്യിന്ന് പോയി. നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഈ ബാക്കി കാണാണ് ഗൈസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി. ഞങ്ങക്ക് വട്ടാണ് ശരിക്കും പറഞ്ഞ കട തുറക്കാത്തൊരു സങ്കടല്ല. ഇല്ല ശരിക്കും നമുക്കിത് അറിയാതെ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് കട ചിലപ്പോ അടക്കുമായിരിക്കുന്നു, പക്ഷെ മന്ദബുദ്ധ പിള്ളേര് പിന്നെ നടന്ന് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. വണ്ടി വരാൻ ഇനി 2 മിനിറ്റ് ഉണ്ട്. യെസ്. ബസ് ഇറങ്ങിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താന്ന് അറിയാവോ? ഞങ്ങളിതേ നടന്ന് വീടെത്താറായി. അപ്പൊ ഞങ്ങള് വീട് ഇതിലും കാണിക്കുന്നില്ല, എല്ലാ വ്ളോഗിലും കാണിച്ചടിച്ച് അടുത്ത് കാണും. അപ്പോ ഇന്നത്തെ വ്ളോഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ടാറ്റാ.